എല്ലാവർക്കും ടെൽമിമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചുറ്റും സർവ്വസാധാരണമായി കാണപ്പെടുന്ന ടയറിൻ്റെ ഫാക്ടറി നിർമ്മാണമാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. റബ്ബർ കൊണ്ടാണ് ടയർ നിർമ്മിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിന് ബലം കൂട്ടാൻ വേണ്ടി മെറ്റാലിക് വയറുകൾ ഉൾപ്പെടെ പല കാര്യങ്ങളും കൂടെ ചേർക്കാറുണ്ട്. ഒരു ടയറിൻ്റെ 70% ശുദ്ധമായ റബ്ബർ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ചൂട്, വെള്ളം, പ്രഷർ തുടങ്ങി വിവിധ സാഹചര്യങ്ങളിലും ടയറിനെ ബലമോടെ നിർത്താൻ സഹായിക്കുന്ന സിന്തറ്റിക് റബ്ബറും മറ്റ് കുറച്ച് കെമിക്കലുകളുമാണ് ടയറിൻ്റെ ബാക്കിയുള്ള 30%. ടയർ നിർമ്മിക്കാൻ വേണ്ടി ഇവയെല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ഒരു മിക്സറിനുള്ളിലേക്കിടുന്നു. 4000 horsepower ശക്തിയുള്ള ഇത്തരം മിക്സറുകൾക്ക് എത്ര കട്ടിയുള്ള റബ്ബറിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാനാവും. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം പേസ്റ്റ് പോലെ ഇരിക്കുന്ന ഈ മിക്സ്ചറിനെ റോളറുകൾക്കിടയിലൂടെ കടത്തിവിട്ട് ഒരു ഷീറ്റ് പോലെ നിർമ്മിച്ചെടുക്കുന്നു. ടയറിൻ്റെ പ്രത്യേകതയനുസരിച്ച് ഇത് പല പ്രാവശ്യം റോളറുകളിലേക്ക് കയറ്റി ഇറക്കാറുണ്ട്. ഇതിലെല്ലാം ബാച്ച് നമ്പറും പ്രിൻ്റ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് മെറ്റാലിക് വയറുകളും ഈ റബ്ബറും തമ്മിൽ ചേർക്കുക എന്നതാണ്. 1000 വയറുകളെ കൃത്യമായി അലൈൻ ചെയ്ത് ഒരു മെഷീനിലൂടെ കടത്തിവിടുന്നു. നല്ല ചൂടുള്ള റോളറുകൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റബ്ബറിനെ ഈ വയറുകൾക്ക് ചുറ്റും പ്രസ് ചെയ്തെടുക്കും. സ്റ്റീൽ അടങ്ങിയ നല്ല ബലമുള്ള റബ്ബറാണ് പുറത്തേക്ക് വരുന്നത്. ഇതിന് മുകളിലൂടെ ടയർ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന പെയിൻ്റ് അടിക്കുന്നുണ്ടാവും. പുതിയ ടയറുകളിൽ എപ്പോഴും ഈ നിറങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനെ ചെറിയ ഷീറ്റുകളാക്കി മുറിച്ചു മാറ്റും. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ക്വാളിറ്റി ചെക്കിങ്ങും കൂടെ നടക്കുന്നുണ്ടാവും. ആദ്യത്തേതിനേക്കാളും കട്ടിയുള്ള വയറുകൾ ഉപയോഗിച്ചായിരിക്കും ടയറിൻ്റെ സൈഡുകളിൽ വരുന്ന റിങ്ങുകൾ നിർമ്മിക്കുന്നത്. ടയറും ചക്രവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് വരുന്ന ഈ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ബീഡ് എന്ന്. ഇതുപോലെ തന്നെ ടയറിൻ്റെ ഉള്ളിൽ വരുന്ന പല പാർട്ടുകളും നിർമ്മിച്ചെടുക്കുന്നു. ഇനി ഈ പാർട്ടുകളെല്ലാം കൂടി ടയറാക്കി മാറ്റുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായി ടയർ അസംബ്ലിംഗ് മെഷീൻ എന്നൊരു യന്ത്രമാണ് ഉപയോഗിക്കുന്നത്, ടയർ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ഒരു നീണ്ട ഡ്രമ്മാണ് ഇതിനുപയോഗിക്കുന്നത്. ആദ്യം തന്നെ ടയറിൻ്റെ ഉൾവശത്ത് വരുന്ന ഒരു ലെയർ റബ്ബർ ഇതിൽ ചുറ്റിയെടുക്കും. ഇതിനു മുകളിലൂടെ മെറ്റൽ ചേർത്ത റബ്ബറിൻ്റെ മറ്റൊരു ലെയറും ചുറ്റുന്നു. ഇതേ സമയം തന്നെ ടയറിൻ്റെ ഉൾവശത്ത് വെക്കുന്ന വളയങ്ങൾ അഥവാ ബീഡുകൾ സൈഡിൽ നിന്ന് മെഷീൻ തന്നെ എടുത്തുകൊണ്ടുവന്ന് ഈ ചുറ്റിയ റബ്ബറിൻ്റെ രണ്ട് സൈഡുകളിലുമായി വയ്ക്കും. ഇനി നടുവിലുള്ള ബ്ലാഡർ വലുതാവുകയും സൈഡുകളിൽ നിന്ന് ബീഡ് ഉൾപ്പെടെയുള്ള പാർട്ടുകളെ തള്ളി അകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു. ഇതിന് തൊട്ടുപുറകെ മറ്റൊരു മെഷീൻ ടയറിൻ്റെ മുകളിലുള്ള പാർട്ട് എടുത്തുകൊണ്ടുവന്ന് ഇതിന് മുകളിലേക്ക് ചേർക്കും. ഇവിടെയാണ് ടയറിൻ്റെ ട്രെഡ് വരുന്നത്. റബ്ബർ പാർട്ടുകളെല്ലാം തന്നെ ഇപ്പോഴും ചൂടായിട്ടിരിക്കുന്നതിനാൽ ഇവയെല്ലാം തമ്മിൽ യോജിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. സൈഡിൽ നിന്ന് റോളറുകളും ഇതിനായി ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു പ്രോസസ്സിന് ശേഷം ടയർ പോലിരിക്കുന്ന ഒരു വസ്തു ലഭിക്കുന്നു. ഇപ്പോഴും ഉപയോഗിക്കാൻ പാകമാകാത്തതുകൊണ്ട് ഇതിനെ ഗ്രീൻ ടയർ എന്നാണ് വിളിക്കുന്നത്. ഇനി ക്യൂവറിംഗ് എന്ന പ്രോസസ്സിലൂടെ ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാക്കണം. അതിനായി ഇവയെ ട്രെഡിൻ്റെ ഷേപ്പിലുള്ള അച്ചുകളിലേക്ക് വെച്ച് ചൂടാക്കി മെഷീൻ ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്നു. അതിനുള്ളിൽ വെച്ച് റബ്ബർ പ്ലാസ്റ്റിക് പോലെ ഉരുകി ഓരോ വിടവുകളിലേക്കും അത് കൃത്യമായി കയറിയിരിക്കും. ഈ ചൂടുകൊണ്ട് തന്നെ റബ്ബറിനുള്ളിൽ വൾക്കനൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നു. ഇത് കാരണമാണ് റബ്ബർ പെട്ടെന്ന് പൊട്ടിപ്പോവാതെയിരിക്കുന്നത്. മണിക്കൂറുകൾ വരെ നീളാവുന്ന ഈ പ്രോസസ്സിന് ശേഷം ട്രെഡോടുകൂടിയ ഉപയോഗിക്കാൻ പാകമായ ടയറുകൾ പുറത്തേക്ക് വരുന്നു. ഒരു കമ്പനി തന്നെ പലതരം ടയറുകൾ നിർമ്മിക്കുന്നതിനാൽ പല സൈസിലും ഷേപ്പിലുമുള്ള ടയറുകൾ നിർമ്മിക്കാനാവശ്യമായ അച്ചുകൾ അവിടെ ഉണ്ടാവും. ടയറുകൾ പുറത്തേക്ക് വന്നെങ്കിലും ഇപ്പോഴും ഉപയോഗിക്കാൻ യോഗ്യമായിട്ടില്ല. ക്വാളിറ്റി ചെക്കിങ്ങുകൾ കൂടെയുണ്ട്. അലൈൻമെൻറ്റും ബാലൻസിങ്ങും ആദ്യം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ടയറിനുള്ളിലുള്ള മെറ്റാലിക് വയറുകൾ ചേരുന്ന ഭാഗത്ത് എന്തെങ്കിലും ഡിഫക്റ്റുകളുണ്ടോയെന്ന് എക്സ്റേ മെഷീൻ ഉപയോഗിച്ച് നോക്കും. പ്രശ്നങ്ങളുള്ള ടയറുകളെ റീസൈക്ലിങ്ങിനായി വിടുന്നു. ബാലൻസിങ് നോക്കുമ്പോൾ കുറവുണ്ട് എന്ന് തോന്നുന്ന ഭാഗത്ത് ഒരു മഞ്ഞ ഡോട്ട് വരച്ചു വയ്ക്കാറുണ്ട്. ടയർ ചക്രത്തിലേക്ക് ഘടിപ്പിക്കുമ്പോൾ ബാലൻസ് കിട്ടാൻ വേണ്ടി ഇതിനടുത്തായിരിക്കണം കാറ്റടിക്കുന്ന വാൽവ് വെക്കാൻ. വണ്ടിക്കുണ്ടാകുന്ന വൈബ്രേഷൻസ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇതിനെല്ലാം ശേഷം ഓരോ ടയറും എക്സ്പേർട്ടായ ജോലിക്കാർ തൊട്ടും കണ്ടു നോക്കിയും കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ക്വാളിറ്റി ചെക്കിങ് പാസ്സാക്കുന്നത്. അവിടെ നിന്നും ടയറുകൾക്ക് ബാർകോഡുകൾ ഒട്ടിച്ച് സ്റ്റോർ ഹൗസിലേക്ക്.
അവിടെ നിന്നും ലോകമെമ്പാടുമുള്ള വണ്ടികളിലേക്കും. എങ്ങനെയുണ്ടായിരുന്നു ടയറിൻ്റെ ഫാക്ടറി നിർമ്മാണം? അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള സാധനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളും അറിയിക്കുക തീർച്ചയായും ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടതിന് നന്ദി.